അസ്സലാമു അലൈക്കും അസൂസ് മിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നത്. ഈ ചെടികൾ കണ്ടിട്ട് ആരും അത്ഭുതപ്പെടേണ്ട, ഞാൻ അൺബോക്സിങ് വീഡിയോ ആയിട്ട് നിക്ഷാന്റെ അടുത്ത സാധനത്തിൻ്റെ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത് വന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. നമ്മൾ അൺബോക്സ് ചെയ്യാണ്. നോക്കൂ, ഇതിൻ്റെ ഉള്ളാരില്ലേന്ന്. ഇതാണ് നമ്മുടെ ആനിക്കുട്ടൻ. അപ്പോൾ നമ്മൾക്ക് ശരിക്കുള്ള അൺബോക്സിങ് നമുക്കൊന്ന്, അപ്പോൾ ഇനി ശരിക്കുള്ള അൺബോക്സിങ് നമുക്ക് നോക്കാം എന്തെല്ലാം അതിൽ സാധനം ഉള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിക്ഷാന്ന് ഞാൻ കുറച്ച് സാധനം വാങ്ങിയെന്ന് പറഞ്ഞിട്ടില്ല, അത് എല്ലാ ഒരു ബോക്സിൽ എല്ലാം ഒന്നിച്ചിട്ട് ആണ് അവർ പാക്ക് ചെയ്ത് അയച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു കുക്കറാണ്, 3 ലിറ്ററിൻ്റെ കുക്കർ. കോംബോ ഓഫറിൽ ഞാൻ വാങ്ങിയതാണ്. 3 സാധനമായിട്ട് ഉണ്ടായിട്ടുണ്ടായിന്, അത് ഞാൻ കാണിച്ചു തരാം. ഒന്ന് ഈ കുക്കറാണ്, പിന്നെ വാങ്ങിയെന്ന് വെച്ചാൽ പിന്നെ ഈ കടി വെക്കാനുള്ള പ്ലേറ്റ് സെറ്റ് വാങ്ങിയിട്ടുണ്ടായിന്. പിന്നെ അതുപോലെ തന്നെ ഒരു പോട്ടുണ്ട്, ചെറിയൊരു ബിരിയാണി പോട്ടുണ്ട്, അതും ഈ കോംബോയിൽ വന്നതാണ്. ഒരു കുക്കർ, ബിരിയാണി പോട്ട്, പിന്നെ ഒരു പത്തല് ചൂടുന്ന ഒരു തവയിൽ അതും കൂടെ ഉണ്ടായിന്. അപ്പോൾ അതും 3 കൂടിയിട്ടാണ് ഒന്നിച്ചിട്ടാണ് അത് ഒരു പ്രൈസിന് കിട്ടിയത്. അപ്പോൾ ഇത് കടി വെക്കാനുള്ള ഒരു ചെറിയൊരു പാത്രം, അങ്ങനെ കടി വെച്ചൊന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു പാത്രമായിട്ട് ഇങ്ങനെ നോക്കിയിട്ട് എടുത്തതാണ്. പിന്നെ വാങ്ങിയെന്ന് വെച്ചാൽ ഞാൻ പിന്നെ ചായൻ്റെ കപ്പില്ലേ, അത് ഒരു 12 പീസ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഞാൻ പൊളിച്ച് കാണിച്ച് തരാം. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾക്ക് ഇവിടെ എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ഞാനൊരു മിക്സിയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് സുജാതിൻ്റെ മിക്സി. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ കോംബോ ഓഫറിൽ കിട്ടിയത്, 3 കൂടിയിട്ട് 1999 രൂപ അങ്ങനത്തെ റേറ്റിൽ കിട്ടിയിട്ടുണ്ടായിന്. പിന്നെ ഇതുപോലത്തെ ചായൻ്റെ കപ്പാണ് എടുത്തത്, അത് 6 എണ്ണം അല്ല 12 എണ്ണം എടുത്തിട്ടുണ്ടായിന്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ വീഡിയോ കണ്ട് അഭിപ്രായം പറയണേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ആനിക്കുട്ടൻ, എൻ്റെ അനിയത്തിൻ്റെ കുട്ടിയാണ്, അപ്പോൾ ആനിക്കുട്ടന് ആ ബോക്സിൽ കയറിയിരിപ്പുണ്ട്. അതാണ് ഫസ്റ്റ് ഞാൻ ഇട്ട വീഡിയോ. അപ്പോൾ എൻ്റെ 2 അനിയത്തിൻ്റെ കുട്ടികളാണ് ഇവിടെ സാധാരണയായിട്ട് ഉണ്ടാവാറ്, 1 അമ്മാർക്കുട്ടന്, 1 ആനിക്കുട്ടന്. അപ്പോൾ അമ്മാർക്കുട്ടൻ്റെ വീട് ഞാൻ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഒരു ചപ്പാത്തി ഇടുന്ന വീടാണ്. അമ്മാർക്കുട്ടൻ ഇപ്പോൾ കുറച്ച് ഫേമസ് ആണ്, എൻ്റെ ഫ്രണ്ട്സിനെല്ലാം അമ്മാർക്കുട്ടനെ അറിയാം. അപ്പോൾ അതാണ് അമ്മ ആനിക്കുട്ടൻ. പിന്നെ ഈ കപ്പിൻ്റെ ഒരു ഭംഗി കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ്. പക്ഷേങ്കിൽ കപ്പിൽ ചായ ഒഴിച്ചിട്ട് കുടിക്കാൻ നേരത്ത് ചായ ഒഴിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് തണിഞ്ഞു പോകുന്നു കേട്ടോ, ആ ചൂടിൽ ചായ ഒന്നും കുടിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഈ കുക്കറല്ലാന്ന് പിന്നെ ഇല്ലത്, എന്തായാലും നിങ്ങളൊന്ന് കണ്ട് നോക്കുക. എല്ലാം നല്ല സാധനം തന്നെയാണ്. ഓനിക്സിൻ്റെ 3 ലിറ്ററിൻ്റെ കുക്കർ, അതുപോലെ ഒരു ബിരിയാണി പോട്ടുണ്ട്, പിന്നെ 10 ലിറ്ററിൻ്റെ ഒരു തവയുണ്ട്. അപ്പോൾ ഇതും കൂടി ഒരു കോംബോ ഓഫറിൽ കിട്ടിയതാണ്. അവന് കുറച്ച് തിരക്കിലായിപ്പോയാണ് വീഡിയോ ഒന്നും ഇടാത്തത്, മോളുടെ ഡെലിവറി കഴിഞ്ഞ്. അപ്പോൾ കുട്ടീൻ്റെ കരച്ചിലും കുട്ടീനെ നോക്കലും അങ്ങനെയുള്ള ഒരു ടൈമും കിട്ടുന്നില്ല. അപ്പോൾ ഇത് മുമ്പേ എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു എന്ന് ഞാൻ നിക്ഷാനിൽ പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞതാണ് അടുത്ത് തന്നെ അതിൻ്റെ സാധനം വാങ്ങിയതിൻ്റെ വീഡിയോ ഇടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇടാൻ പറ്റിയിട്ടില്ല. എന്നെ ഇത് എഡിറ്റ് ചെയ്യുന്ന ടൈമിന് എന്നെ കുറേ പ്രഷർ നിർത്തി എഡിറ്റ് ചെയ്തതാണ്. പകുതിയെല്ലാമായിട്ട് അപ്പോൾ വോയിസിലെല്ലാം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കാം. പിന്നെ ഞാൻ വാങ്ങിയത് ഒരു ബട്ടർ ഫ്രൈൻ്റെ വലിയൊരു കുക്കറാണ്. ഞാൻ 12 ലിറ്ററിൻ്റെതാണ് നോക്കിയത്, പക്ഷേ ഞങ്ങൾക്ക് 12 ലിറ്ററിൻ്റെ കിട്ടിയിട്ടുണ്ടായിട്ടില്ല. ഇത് 10 ലിറ്റർ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. പക്ഷേ സാധാരണ ഞാൻ മുമ്പേ വാങ്ങിയത് അലൂമിനിയത്തിൻ്റെ കുക്കറാണ്, പക്ഷേങ്കിൽ അത് പെട്ടെന്ന് പോയിപ്പോയിനി. പക്ഷെ പെട്ടെന്ന് പോയതുമല്ല, പക്ഷെ അലൂമിനിയത്തിൻ്റെ സ്വാഭാവികമായിട്ട് നമ്മൾ വാങ്ങിയാൽ വേഗം അത് കറുപ്പ് കുത്തല വീകുന്നില്ലേ. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് ഞാൻ വാങ്ങിയിട്ട് അത്രയും ഉപയോഗം 2 പ്രാവശ്യമായിട്ട് ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഹോട്ടലിലേക്ക് ഹസ്ബൻഡ് തുടങ്ങിയ ഒരു ഹോട്ടലുണ്ടായിരുന്നു, അപ്പോൾ അവിടത്തേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും വീട്ടിലെ ആവശ്യത്തിന് കുറച്ച് ബീഫ് കൂടുതലെല്ലാം വേവിക്കണമെങ്കിൽ ഒരു വലിയ കുക്കർ ആവശ്യമാണ്. നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ സാധനം. പക്ഷേ സാധാരണ കുക്കറിൽ അലൂമിനിയത്തിൻ്റെ കുക്കറിൽ ഉപയോഗിക്കുന്നതിനാണ്
വെള്ളം ഒഴിക്കൂലേ, അതിലും കൂടുതൽ കുറച്ച് കൂടുതലായിട്ട് ഇതിൽ വെള്ളം ഒഴിക്കണം എന്നാണ് അവിടുന്ന് ഷോപ്പിന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കുക്കർ വാങ്ങുന്നത്. നല്ല വെയിറ്റും ഉണ്ട്, പൊന്തുന്നൊന്നും ഇല്ലാത്തൊക്കെ നല്ല വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റിനനുസരിച്ച് റേറ്റും ഉണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു വലിയൊരു ഒരു കുക്കറും വാങ്ങിയിട്ടുണ്ട്. ഒരു വീട്ടിൽ ഒരു ആവശ്യമാണ് ഇത്, വലിയ കുക്കറല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അപ്പം അടുത്തത് ഇതുപോലത്തെ ചെറിയൊരു പ്ലേറ്റാണ്, രണ്ട് മൂന്ന് പ്ലേറ്റ്. സാധാരണ കടി വെക്കുന്ന പ്ലേറ്റ് ഒരുപാടുണ്ട് ഇവിടെ. പക്ഷേ എങ്കിൽ ഇതൊരു ഫോട്ടോയിൽ എടുക്കാൻ പറ്റിയ ആ ഡിസൈൻ കണ്ടുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എടുത്തുന്നേയില്ലു. ഇതുപോലത്തെ രണ്ടെണ്ണം പിന്നെ വേറെയും വാങ്ങിയിട്ടുണ്ടായിന്, ചെറിയ രണ്ട് പ്ലേറ്റ് അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിന്. ഇതാണ് ആ ചെറിയ പ്ലേറ്റ്. അപ്പോൾ ഇതെല്ലാം എല്ലാവർക്കും ഇഷ്ടമായോ, ഇഷ്ടമായെങ്കിലൊന്ന് പറയണേ, അതുപോലെ കമൻറ്റ് ചെയ്യണേ. പിന്നെ അടുത്തതായിട്ട് എന്താണെന്ന് വെച്ചാല്, ഒരു പാത്രം വെക്കുന്ന തട്ട് വാങ്ങിയിട്ടുണ്ടായിന്. ഇതെല്ലാം നിക്ഷാന്ന് വാങ്ങിയത് തന്നെയാണ്. പിന്നെ ഒരു ഞാൻ ഗ്യാസ് സ്റ്റൗവും കൂടെ വാങ്ങിയിട്ടുണ്ടായിന്. ഇത് ഇവിടെ ഇങ്ങനെ ഗ്ലാസ് എല്ലാം കൊളുത്താൻ പറ്റുന്ന ഒരു ഇത്. പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ, സ്പൂണെല്ലാം കൊളുത്തി വെക്കുന്ന ഒരു പാത്രം ഉണ്ട്. പക്ഷെ ഇത് ഇവിടെയോ അവിടെയോ എവിടെയെങ്കിലും ഫിറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഇതിൻ്റെ സ്ക്രൂ മിസ്സായിപ്പോയിന് കൊണ്ടുവരുന്ന സമയത്ത് ഇനിയിപ്പോൾ സ്ക്രൂവും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് ടൈറ്റ് ആക്കിയിട്ട് വെക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ഗ്യാസ് സ്റ്റൗ വാങ്ങിയിട്ടുണ്ടായിന്, മൂന്ന് പറഞ്ഞിട്ടുള്ള ഗ്യാസ് സ്റ്റൗ വാങ്ങിയിട്ടുണ്ടായിന്. അതിൻ്റെയും പിന്നെ ഇതിൻ്റെയെല്ലാം വീഡിയോ ഞാൻ ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം ഇട്ടാം. അപ്പോൾ പിന്നെ അതിൻ്റെ വീഡിയോ, അൺബോക്സ് ചെയ്യുന്ന വീഡിയോ, നമ്മുടെ കിച്ചൻ്റെ അകത്ത് അതെങ്ങനെ സെറ്റ് ചെയ്യുന്നതെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം ഇൻഷാല്ലാ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.